സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രം അനൗൺസ് ചെയ്തിരിക്കുന്നു, മാമാങ്കം. ഏതൊരു സിനിമാ പ്രേമിയെ മോഹിപ്പിക്കുന്ന ചരിത്രമാണ് മാമാങ്കത്തിൻ്റേത്. ആ ചരിത്രം കേട്ടാൽ അത് തിരശീലയിൽ കാണാൻ ഏതൊരു സിനിമാ പ്രേമിയും ആഗ്രഹിക്കും. അത്രത്തോളം ത്രസിപ്പിക്കുന്നതും ആളുകളിൽ ഉദ്വേജകം ജനിപ്പിക്കുന്നതുമാണത്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ മമ്മൂട്ടി മാമാങ്കം അനൗൺസ് ചെയ്തത് ശരിക്കും ഞെട്ടിച്ചത് ടോവിനോയും സംഘത്തെയും ആയിരിക്കും. കാരണം മറ്റൊരു ബിഗ് ബജറ്റ് ചിത്രവും മലയാളത്തിൽ കഴിഞ്ഞ വർഷം അനൗൺസ് ചെയ്തിരുന്നു, ചെങ്ങഴി നമ്പ്യാർ. 100 കോടിയിലധികമായിരുന്നു ഈ ചിത്രത്തിൻ്റെ ബജറ്റ്. ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രം പുതുമന പണിക്കരായി വേഷമിടുന്നത് ടോവിനോ തോമസ് ആയിരുന്നു. ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തുവിട്ടിരുന്നു. ചിത്രത്തിനു വേണ്ടി ടോവിനോ കളരി അഭ്യസിക്കുമെന്നുമെല്ലാം വാർത്തകൾ ഉണ്ടായിരുന്നു. ഇനി കാര്യത്തിലേക്ക് വരാം. ഇന്നലെ മമ്മൂട്ടി അനൗൺസ് ചെയ്ത മാമാങ്കത്തിൻ്റെയും ചെങ്ങഴി നമ്പ്യാർ എന്ന ചിത്രത്തിനും പ്രമേയമാകുന്നത് ഒരുപക്ഷെ ഒരേ ചരിത്രം തന്നെയായിരിക്കും. രണ്ടിൻ്റെയും കഥാപശ്ചാത്തലം മാമാങ്കം തന്നെയാണ്. 17-ആം നൂറ്റാണ്ടിലെ മാമാങ്കത്തിൽ ചാവേറുകളായി പങ്കെടുത്ത ധീരചേകവന്മാരുടെ കഥയാണ് രണ്ട് ചിത്രങ്ങളുടെയും പ്രമേയം. ചെങ്ങഴി നമ്പ്യാർ എന്ന ചിത്രത്തിലെ നായകൻ ആരായിരിക്കുമെന്ന് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. എന്താണേലും മരിക്കുമെന്ന് ഉറപ്പായിട്ടും സാമൂതിരിയുടെ 1000 വരുന്ന പടയാളികളോട് പടപൊരുതിയ 100 ചാവേറുകളുടെ കഥ പ്രേക്ഷകരിൽ ആവേശം നിറയ്ക്കും. മമ്മൂട്ടിയുടെ മാമാങ്കം അനൗൺസ് ചെയ്ത സ്ഥിതിക്ക് ഇനി രണ്ട് ചിത്രങ്ങളും പെട്ടെന്ന് നീങ്ങുമെന്ന് കരുതാം. കാരണം പ്രമേയത്തിൽ സാമ്യമുള്ളതിനാൽ തങ്ങളുടെ ചിത്രത്തെ ആദ്യം തിയേറ്ററുകളിൽ എത്തിക്കാനായിരിക്കും അണിയറ പ്രവർത്തകർ ശ്രമിക്കുക. എന്താണേലും രണ്ട് മികച്ച സൃഷ്ടികൾക്കായി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.